ആദിവാസികളുടെ ഓണാശംസകൾ. മഹാബലി തമ്പുരാൻ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം മാനിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിച്ച് നമ്മളെ ഓണം ആശംസിക്കാനായി മഹാബലി എത്തി. ഏറെ പ്രതീക്ഷയോടെയാണ് മാവേലി തമ്പുരാൻ ഇത്തവണയും എത്തിയത്. പക്ഷേ തന്റെ പ്രജകളെല്ലാം മാസ്ക് ധരിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. മനോഹരമായ പൂക്കളം കണ്ട് മാവേലി കൃതാർത്ഥനായി. ഈ കൊറോണ നമ്മളോടൊപ്പം ആഘോഷിക്കാൻ വന്ന മാവേലിക്ക് സ്വാഗതം. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും സാനിറ്റൈസറും മാസ്കും എല്ലാം കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ മഹാബലി തമ്പുരാൻ. അതൊരു കൺകുളിർക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. മാസ്കും സാനിറ്റൈസറും കൊടുക്കുന്നത് മാത്രമല്ല, സാമൂഹിക അകലം പാലിക്കണമെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളോട്. മഹാബലി തമ്പുരാനെ കണ്ട അത്യാഹ്ലാദത്തിലാണ് ഞാൻ ഓടിച്ചെന്നത്. പക്ഷേ പ്രോട്ടോകോൾ വിട്ട് ഒന്നും വേണ്ട എന്ന് പുള്ളിക്കാരനെ എന്നോടും പ്രത്യേകം പറഞ്ഞു. ഒരു മാസ്കും സാനിറ്റൈസറും ഒക്കെ തന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമെന്ന് എന്നോടും എടുത്തു പറഞ്ഞു. എന്നിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെയായി എല്ലാവരെയും നേരിൽ ചെന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ദർശൻ നഗറിൻ്റെ ഇത്തവണത്തെ ഓണം പൊടി പൊടിച്ചു. ഓണത്തിന് തുറുപ്പ് ചീട്ടിറക്കി കൊറോണ എങ്ങനെ വെട്ടാമെന്ന് ദർശൻ നഗറിനെ കാണിച്ചു. മഹാമാരി ഒഴിഞ്ഞ് പഴയകാല ഓണം ആഘോഷിക്കാമെന്നാണ് മഹാബലി സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ സംഭവിച്ചതോ? മുഖാവരണമൊക്കെ കണ്ട് ആളുകളുടെ ഒന്ന് മുഖം തിരിച്ചറിയാൻ കഴിയാതെ ആളിച്ചിരി സങ്കടത്തിലാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ പാതയോരത്തും മറ്റെല്ലായിടങ്ങളിലും വീടുകളിൽ നിന്നും നമ്മുടെ ചന്തകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലും ചുറ്റും നിന്ന ആളുകളെ കണ്ട് മഹാബലി തമ്പുരാൻ സത്യം പറയാലോ മതി മറന്നു. പതിവ് ആശംസകളും അനുഗ്രഹങ്ങളും തരാൻ അദ്ദേഹം മറന്നില്ല. തിരുവിതാംകൂറിലെ പടയോട്ടം പോലെ ഞങ്ങൾക്കും ആഹ്ലാദമായി.